ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിൽ നിങ്ങൾ അനുഭവിച്ചേക്കാവുന്ന വിവിധ തരത്തിലുള്ള തലവേദനകളും അവയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യത്യസ്ത കാരണങ്ങളാൽ ഏത് ട്രിമസ്റ്ററിലും തലവേദന ഉണ്ടാകാം. അവ കാലക്രമേണ മോശമാവുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. ചിലതരം തലവേദന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവ ഗർഭാവസ്ഥയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാകാം. എന്നാൽ തലവേദനയുടെ കാരണം എന്തായാലും നിങ്ങളുടെ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ പരിഹാരം കാണാൻ ശ്രമിക്കാവൂ. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങളിലാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. അതിന് പരിഹാരം കാണാനാണ് ശ്രദ്ധിക്കേണ്ടത്. മൈഗ്രെയിൻ. ഹോർമോൺ മാറ്റങ്ങൾ, സമ്മർദ്ദം, ഓക്കാനം, ഓർക്കക്കുറവ്, നിർജ്ജലീകരണം എന്നിവയുടെ ഇതിൻ്റെ പ്രധാന കാരണം. പ്രധാനമായും തലയുടെ ഒരു വശത്താണ് വേദന അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പ്രകാശം കാണുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ശബ്ദം, ഓക്കാനം, ഛർദി എന്നിവയ്ക്കുള്ള സംവേദനക്ഷമത, കാഴ്ച അസ്വസ്ഥതകൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, ക്ഷീണം, വയറിളക്കം, വർദ്ധിച്ച മൂത്രമൊഴിക്കൽ, സംസാര അസ്വസ്ഥത എന്നിവയാണ്. ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടത് മൈഗ്രെയിൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതാണ്. നോർമൽ തലവേദന. കഴുത്ത്, തലയോട്ടി, തോളുകൾ, താടിയെല്ലുകൾ എന്നിവയിലെ പേശികളിലാണ് ഇത് കൂടുതൽ ബാധിക്കുക. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ജോലി സംബന്ധമായ സമ്മർദ്ദം, വിട്ടുപോയ ഭക്ഷണം, മദ്യപാനം എന്നിവയാണ് ഉള്ളത്. കഴുത്തിൻ്റെ പിൻഭാഗത്തോ തലയുടെ ഇരുവശങ്ങളിലോ തുടർച്ചയായതും ഞെരുക്കുന്നതുമായ വേദനയാണ് പ്രധാന ലക്ഷണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ക്ലസ്റ്റർ തലവേദന. ഇത് ട്രൈമിനൽ ഞരമ്പുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഗർഭാവസ്ഥയിൽ അപൂർവം ഒരു കണ്ണു ചുറ്റും പെട്ടെന്നുള്ളതും കഠിനമായ വേദന. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. സാധാരണയായി എല്ലാ ദിവസവും ഒരേ സമയമാണ് ഇത്തരത്തിലുള്ള തലവേദന സംഭവിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ മുതൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ ഇത് നീണ്ടു നിൽക്കാം. സൈനസ് തലവേദന പലപ്പോഴും സാധാരണമാണ്. എന്നാൽ മറ്റേതെങ്കിലും ശ്വസന അണുബാധ ഗർഭാവസ്ഥയിൽ വളരെ സാധാരണമല്ല. കണ്ണിന് ചുറ്റും നെറ്റിയിലും കവിളുകളിലും വേദന അനുഭവപ്പെടുന്നു. ഇത് ഗർഭാവസ്ഥയോ സങ്കീർണതകളോ കാരണം സംഭവിക്കാം. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങളും രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതും ഇടയ്ക്കിടെ തലവേദന സൃഷ്ടിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് തലവേദനയോ മൈഗ്രെയിനോ ഉണ്ടെങ്കിൽ ആദ്യകാല ഗർഭകാലത്ത് നിങ്ങൾക്കിത് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഗർഭകാല ലക്ഷണങ്ങളായ ക്ഷീണം, വിശപ്പ്, വ്യായാമക്കുറവ്, നിർജ്ജലീകരണം തുടങ്ങിയവ ഗർഭാവസ്ഥയിൽ തലവേദനയ്ക്ക് കാരണമാകും. അമിതമായ കഫീൻ കഴിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളിൽ ഒന്നാണ് തലവേദന. നിങ്ങൾ പെട്ടെന്ന് കഫീൻ കഴിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അത് പലപ്പോഴും പെട്ടെന്നുള്ള ലക്ഷണമായി തലവേദനയ്ക്ക് ഇടയാകും. സൈനസ്. നിങ്ങളുടെ കവിൾത്തടങ്ങൾക്ക് പിന്നിൽ വേദനയുണ്ടാക്കുകയും തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും. ഗർഭാവസ്ഥയിൽ കണ്ണിന് ചുറ്റുമുള്ള മർദ്ദം മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ ബുദ്ധിമുട്ട് കാഴ്ചശക്തിയെ ബാധിക്കുകയും തലവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവി പിടിക്കുന്നത് തലവേദന ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ തോളിലും പുറകിലും കഴുത്തിലും നല്ല മസാജ് ചെയ്യുന്നത് മൈഗ്രെയിൻ ഒഴിവാക്കാൻ സഹായിക്കും. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തലവേദന ഒഴിവാക്കാൻ സഹായിക്കും. മാത്രമല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും തലവേദന മാറാൻ സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.